വെൽക്കം ബാക്ക് ടു മിറിയ റൂം എന്നതിനോടൊപ്പം ഇവിടെ യോഗ ട്രെയിനറായ എലമ ഓഗസ്റ്റിനാണ്. ആൻറ്റി ഇവിടെ കഴിഞ്ഞ 12 വർഷമായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നു. അതുപോലെ 2 വർഷമായിട്ട് ഫ്രണ്ട്സ് ഓഫ് യോഗ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ യോഗ റിലേറ്റഡ് ഉള്ള ചോദ്യങ്ങൾക്കൊക്കെ ഇന്ന് ഉത്തരം തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും വിളിക്കുക, വിളിക്കേണ്ട നമ്പർ ഇസ് 0529611333. അപ്പം ആൻറ്റി ബ്രേക്കിന് പോകുന്നതിൻ്റെ ബ്രീതിങ്ങിനെ പറ്റി പറഞ്ഞു. പ്രാണായം, അതിൽ പ്രാണായം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഏതൊക്കെ രോഗങ്ങളാണ് നമ്മൾക്ക് യോഗ ത്രൂ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ സ്ട്രെസ്, പിന്നെ നടുവേദന, മുട്ടിന് വേദന, അല്ലെങ്കിൽ തലവേദന, ഇതൊക്കെ എസ്പെഷ്യലി ഡയബറ്റിക്സ്, ബി പി പോലുള്ള ബി പി, ഇതെല്ലാം കുറയ്ക്കാനുള്ള യോഗ മുറകള് യോഗയിലുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് പവർ യോഗ എന്ന് പറയുന്ന ഒരു ടേം. മിക്കവാറും ആൾക്കാര് ജിമ്മിലൊക്കെ പോയിട്ട് ഇപ്പം ജിമ്മിലൊക്കെ പവർ യോഗ വളരെ കോമൺ ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ അത് ദോഷമാണോ ചെയ്യുന്നത്, അതിനെ കുറിച്ചൊന്നും? അത് ചെയ്യുന്നതുകൊണ്ട് യോഗയിൽ നിന്ന് വ്യത്യസ്തമാണ്. പെട്ടെന്നൊരു നമ്മളുടെ ഇപ്പൊ കുടവയറ് കുറയ്ക്കണോ, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കണോ, അല്ലെങ്കിൽ പല മറ്റേ ഇടവണ്ണം കുറയ്ക്കണോ, ഇങ്ങനെയുള്ളതെല്ലാം പെട്ടെന്ന് സാധിക്കുമായിരിക്കും. പക്ഷെ ഇത് ലോങ് റൺ അത് ശരിയല്ല, നല്ലതല്ല എന്നുള്ളതാണ്. വീണ്ടും അത് ഉടനെ തന്നെ അത് തിരിച്ചു നമുക്ക് ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി വരും. അല്ലേ, അതെ അതെ. നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അതെ, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ജിനേഷ്, ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, നമ്മുടെ മാമിനോട് ചോദിച്ചോളൂ. ഹലോ മാഡം. ഹലോ, ഹലോ. ഹലോ, യോഗയില് ഈ ഉറക്കക്കുറവിന് എന്തെങ്കിലും പരിഹാരം ക്രിയകളായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. യോഗയിൽ ശവാസനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം അതായത് നമ്മൾ മലർന്നു കിടക്കുക, കാൽ രണ്ടും അകത്തി, ഒരു 12 ഇഞ്ചസ് അകത്തി, കൈ 6 ഇഞ്ചസ് അകത്തി കിടക്കുക. നമ്മുടെ ദേഹത്തോട്ട് കൈയും കാലും മുട്ടി കിടക്കല്ലേ, അതുപോലെ കൈപ്പത്തികൾ മലർത്തി നമ്മള് ഒരു ശരീരം ഒരു ശവത്തിനെ പോലെ ആകണമെന്നുള്ള ഡെഡ് ബോഡി കിടക്കുന്ന പോലെ കിടക്കുക. അങ്ങനെ നമ്മൾ അതിൽ ശവാസനത്തിൽ രണ്ട് പാർട്ടുണ്ട്, ഫിസിക്കൽ റിലാക്സേഷൻ ആൻഡ് മെന്റൽ റിലാക്സേഷൻ. ഫിസിക്കൽ റിലാക്സേഷൻ ചെയ്യുന്നതിന് നമ്മൾ സ്ട്രെസ്സും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഡിലീറ്റ് ഓൾ ദി വറീസ് ആൻഡ് ടെൻഷൻസ്, എന്നിട്ട് നമ്മുടെ ടോ തൊട്ട് ഹെഡ് വരെ ടൈറ്റൻ ചെയ്ത് റിലീസ് ചെയ്യുക. റിലീസ് ആൻഡ് റിലാക്സ് എന്ന് പറയും. അതായത് സ്റ്റിഫൻ യുവർ ടോസ്, പിന്നെ ആംഗിൾസ്, പിന്നെ കാഫ് മസിൽസ്, നീസ്, തൈസ്, ചെസ്റ്റ്, ഇന്റേണൽ ഓർഗൻസ്, വൈറ്റൽ ഓർഗൻസ്, അതുപോലെ നെക്ക്, എല്ലാം റിലാക്സ് ചെയ്ത് നമ്മൾ കാലും കൈയും മേളിലോട്ട് പൊക്കി ഒരു പ്രാവശ്യം താഴോട്ട് വിടുമ്പോൾ നമ്മൾ അത് നമ്മൾ സിങ്കിങ് ടുവേഴ്സ് ദി ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മളെ ഫ്ലോട്ടിങ് ഒരു ഉടൻ ലോഗ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. അതാണ് ഫിസിക്കൽ റിലാക്സേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്കൽ മെൻ്റൽ റിലാക്സേഷനിലേക്ക് പോവും. മെൻ്റൽ റിലാക്സേഷൻ എന്ന് പറയുന്ന നമ്മൾ നമ്മുടെ ബ്രീത്തിങ്ങിനെ ഒബ്സെർവ് ചെയ്യുകയാണ്. അതായത് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ, അല്ലെങ്കിൽ അബ്ഡോമിനൽ മൂവ്മെൻറ്റ്, ഇതിനെ നമ്മൾ ഒബ്സെർവ് ചെയ്യുക, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ണടച്ച് കിടക്കുക. അങ്ങനെയാണ് ശവാസനം എന്ന് പറയുന്നത്. ഇപ്പം രാത്രിയിൽ നമുക്ക് ഉറക്കം ഇല്ലെങ്കിൽ ഒരു നമ്മൾ ചുമ്മാ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കാതെ എഴുന്നേറ്റ് നമ്മുടെ ബ്ലാഡർ എംപ്റ്റി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം, രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വീണ്ടും ഈ ശവാസനത്തിൽ കടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഉറക്കം കിട്ടുന്നതായിരിക്കും. അപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾക്ക് ഉറക്കമില്ലാത്തപ്പോൾ ഇത് ചെയ്യാമല്ലേ? അതെ, തീർച്ചയായിട്ടും. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ്. താങ്ക് യു ജിനേഷ്. ബൈ. ഓൾറൈറ്റ് മാം, നമുക്കൊരു മെയിൽ വന്നിരിക്കുകയാണ്. ഇത് അയച്ചിരിക്കുന്ന ജോസ് തോമസ് ആണ്, ഷാർജയിൽ നിന്നും. ജോസ് പറഞ്ഞിരിക്കുന്നത് യോഗയെക്കുറിച്ച് അറിയണം, ബാക്ക് പെയിൻ ഉണ്ട്. ഈവനിങ്ങിൽ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നല്ല ബാക്ക് പെയിൻ ആണ്, ട്രാവൽ ചെയ്യുന്ന സമയത്തുണ്ട്. അപ്പം ഇതിന് റെമഡീസ് ഉണ്ടോ യോഗയിൽ എന്നാണ് ചോദിച്ചത്? തീർച്ചയായിട്ടും. ഒത്തിരി ആസനകൾ നമ്മൾ നട്ടലിനെ ബലപ്പെടുത്താനായിട്ടുള്ള ആസനകളും നട്ടലിൻ്റെ ചുറ്റുമുള്ള പേശികളെ ബലപ്പെടുത്താനുള്ള ആസനകളുണ്ട്. അതിൽ സർവാംഗാസൻ, സുപ്ത വജ്രാസൻ, ഇവയെല്ലാം നല്ലതായിട്ട് ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ മോർണിംഗിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ
അത് ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് പറ്റിയല്ല, പല പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ പേശികളെ എല്ലാം ബലപ്പെടുത്തുകയും അങ്ങനെ നമ്മുടെ നടുവേദനയും സന്ധിവേദനകളും എല്ലാം ഇല്ലാതാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ജോസ് തോമസിന് ഈ ഒരു ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മാം. വേറൊരു ഇത് വന്നിരിക്കുന്നത് പ്രിയ പ്രവീൺ ചന്ദാണ് അയച്ചിരിക്കുന്നത്. ഇസ് ഇറ്റ് പോസിബിൾ ടു റെഡ്യൂസ് ബ്ലഡ് പ്രഷർ ത്രൂ യോഗ? കുറച്ചു മുന്നേ പറയുകയും ചെയ്താൽ തോന്നുന്നു, ഒന്നുകൂടെ പറയുമോ അതിനെ കുറിച്ച്? ബ്ലഡ് പ്രഷറിനെ നമ്മൾ ടെൻഷൻ കൊണ്ടും നമ്മുടെ സ്ട്രെസ് കൊണ്ടും ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നാണ് ബി പി. ബി പി കുറയ്ക്കാനായിട്ട് നമ്മുടെ പ്രാണായാമം, ചില ആസനകള്, അത് ഹൈ ബി പി ഉള്ളവര് തീർച്ചയായിട്ടും ചില ആസനകൾ ചെയ്യരുത്. അതിന് അതുകൊണ്ട് ഒരു നല്ല ട്രെയിനറുടെ കീഴിൽ നമുക്ക് ചെയ്യാവുന്ന ആസനകളുണ്ട്. അതുപോലെ പ്രാണായാമം, പ്രാണായാമം ചെയ്തു കഴിഞ്ഞ് നമ്മളുടെ ഓക്സിജൻ ഇൻടേക്ക് കൂടുകയും നമ്മുടെ ടെൻഷൻ ഇല്ലാതാക്കുകയും എല്ലാം ചെയ്യുന്ന വഴി നമ്മുടെ ബി പി കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം താങ്ക് യു. താങ്ക് യു പ്രിയക്ക് ഈ ഒരു ഉത്തരം ലഭിച്ചത്. താങ്ക് യു പ്രിയ. ഓൾറൈറ്റ്, അപ്പം മാം അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ എല്ലാവർക്കും യോഗ ചെയ്യുമോ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏതെങ്കിലും കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടോ യോഗ ചെയ്യാൻ പാടില്ലാത്തവരായിട്ട്? ആരെങ്കിലും എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ക്രോണിക് ഡിസീസസ് അല്ലാതെ ചില ഗർഭിണികളെ അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസ് ഉള്ള ബൈപാസ് സർജറി കഴിഞ്ഞവരോ ഇവരൊക്കെ ഒരു യോഗ തെറാപ്പിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അനുവാദത്തോടുകൂടി ചെയ്യാവുന്നതാണ്. അതെ അതെ, ചെറിയ ചെറിയ യോഗാസനകളുണ്ട്, അല്ലാതെ കഠിനമായിട്ടുള്ള യോഗാസനകൾ ചെയ്യേണ്ടതില്ല. ഇന്നിപ്പോ ബി പി പറഞ്ഞ കണക്ക് നമ്മൾക്ക് ബി പി ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ യോഗാസന എന്ന് പറയുന്ന ശ്വാസോച്ഛ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മള് ബേസിക്കായിട്ട്. നമ്മൾ ഉയർന്ന് മേളിലോട്ട് ഉയർന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേനും ഇൻഹേൽ ചെയ്യുക, കുനിഞ്ഞു നിൽക്കുമ്പം എക്സേൽ ചെയ്യുക, ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. നമ്മൾ അങ്ങനെ പുറകോട്ട് വളയുക, തിരിയുക, കമിഴ്ന്നു കിടക്കുക, ഇങ്ങനെയെല്ലാം ചെയ്ത് നമ്മുടെ നടുവിന് നട്ടെല്ലിനും വയറിനും എല്ലാം പ്രഷർ ചെലുത്തി അവിടെയെല്ലാം കൂടുതൽ രക്തയോട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് യാസന കൊണ്ടുള്ള ഉദ്ദേശം. അതെ, അങ്ങനെ ബി പി കുറയ്ക്കാനും നമ്മുടെ ബോഡിക്ക് പുതിയ ഉത്തേജനം നൽകാനും എല്ലാം സഹായിക്കും. ഓക്കെ, യോഗ നമ്മൾ ചെയ്യുവാണ്. അതെ അതെ. അതുപോലെ ഇപ്പം പറഞ്ഞല്ലോ യോഗയെ പറ്റി പറഞ്ഞപ്പോ അതില് വേറെ ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് യോഗ ചെയ്യാൻ സാധിക്കും? അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ഒരു ഏത് പ്രായം തൊട്ടായിരിക്കും കുട്ടികൾക്ക് യോഗ റെക്കമെൻഡ് ചെയ്യുക? കുട്ടികൾക്ക് ഒരു 12 വയസ്സ് കഴിഞ്ഞ് കഠിനമായ യോഗയൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ ഒരു 8 വയസ്സ് കഴിഞ്ഞ് കഠിനമായ യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 12 വയസ്സ് കഴിഞ്ഞ് തുടങ്ങാവുന്നതാണ്. കാരണം ഇത് പേശിബലം കൂട്ടാനും എല്ലാം സഹായിക്കുന്നതാണ്. ചിലപ്പോൾ ഓവറായിട്ട് പേശികൾ നമ്മൾ പ്രായം ആകാതെ ചെയ്താൽ അത് നമ്മുടെ വളർച്ചയെ, പിള്ളേരുടെ വളർച്ചയെ അത് ബാധിക്കും. അതുകൊണ്ട് ഒരു ട്രെയിനറുടെ നല്ലൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുന്നത് ബിജിത് ബാലയാണ് ഫുജറയിൽ നിന്ന് അയച്ചിരിക്കുന്നത്. വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ട്, അപ്പൊ വെയിറ്റ് ലൂസ് ചെയ്യാൻ യോഗ ത്രൂ പറ്റുമ്പോൾ അതുപോലെ അത് എത്ര നാളെടുക്കും ഇങ്ങനെ ചെയ്യാനെന്നാണ് അയച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും യോഗയിൽ ഒത്തിരി ആസനകളുണ്ട് നമ്മുടെ വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ട്. കാരണം നമ്മുടെ ബോഡിയെ തിരിക്കുകയും മറിക്കുകയും എടവണ്ണം കുറയ്ക്കാനും കൊടവയറ് കുറയ്ക്കാനും എല്ലാം, ഇതിലും പ്രധാനമായിട്ടുള്ളത് നമ്മളെ ഡയറ്റ് നോക്കണമെന്നുള്ളതാണ്. നമ്മൾ യോഗ എല്ലാം ചെയ്ത് ഭക്ഷണം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ കൊടവയറ് വണ്ണം കുറയാൻ, പൊണ്ണത്തടി കുറയുകയില്ല. അതെ, ഓക്കെ. അപ്പം അതുപോലെ ഇപ്പം നമ്മൾ യോഗയെ പറ്റി സംസാരിക്കുമ്പോൾ പലർക്കും ഡൗട്ട് ഉള്ളതാ, ഇപ്പം യോഗ ചെയ്യണമെങ്കിൽ ബോഡി ഫ്ലെക്സിബിൾ ആവണം എന്നുള്ളത്. അതുപോലെ ചിലർ അപ്പം ഇത് ചിന്തിച്ചിട്ട് ചിലപ്പം യോഗയ്ക്ക് വരാൻ മടി കാണിക്കാറുണ്ട്. അപ്പം യോഗ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഇല്ല. ഞാനും ഒക്കെ ഈ ഇത് തുടങ്ങിയത് മുട്ടുവേദന, നടുവേദന ഇതുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് തുടങ്ങിയത്. ചെറിയ ചെറിയ യോഗാസനങ്ങൾ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പേശികളെ മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ ഓർഗൻസിലെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പേശികളെ പോലും ബലപ്പെടുത്തും. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് പിന്നീട്
ബോഡി കൈക്കും കാലിനും എല്ലാം സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ പിന്നെ ബാക്കിയുള്ള മറ്റുള്ള യോഗാസനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മാം നേരത്തെ നമുക്കൊരു മെയിൽ വന്നിരുന്നല്ലോ, ഞാൻ വായിച്ചിരുന്നു, അത് ജോസ് തോമസ് എന്ന് പറഞ്ഞൊരു ബാക്ക് പെയിന് വേണ്ടി. അപ്പം നമുക്ക് വേറൊരു മെയിൽ അദ്ദേഹം തന്നെ അയച്ചിരിക്കുകയാണ്. ഇവിടെ ആൻറ്റി ഇവിടെ ഫ്രണ്ട്സ് ഓഫ് യോഗ ഗ്രൂപ്പിനെ ഗ്രൂപ്പിലാണല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പം അതിൻ്റെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഷാർജയിലുണ്ടോ എന്ന് അറിയാനുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്ട് പേഴ്സൺ നമ്പറൊക്കെ ഞങ്ങൾ പിന്നീട് തരുന്നതായിരിക്കും. പക്ഷേ അത് ഷാർജയിലുണ്ടെങ്കിൽ എവിടെയാണ് അതിൻ്റെ സ്ഥലത്താണ് യോഗ ഉള്ളത്. ഫ്രണ്ട്സ് ഓഫ് കോൺടാക്ട് പേഴ്സൺ ആരെങ്കിലും ഉണ്ടോ? അത് അവർക്ക് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിനെ പറ്റി ഒന്ന് പറയാം. ഫ്രണ്ട്സ് ഓഫ് യോഗ എന്നാണ്. ഫേസ്ബുക്കിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. നമ്മൾ അടിച്ചു നോക്കിയാൽ വെബ്സൈറ്റ് ഉണ്ട്. മാധവൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ലീഡ് ചെയ്യുന്നത്. ഗുരുജി എന്ന് നമ്മളെല്ലാം വിളി, അതെ ഗുരുജി എന്നാണ് നമ്മളെല്ലാരും വിളിക്കുന്നത്. അവർക്ക് ഇവിടെ പുറത്തും അതുപോലെ ന്യൂസിലൻഡ്, ലെബനോന്, പല സ്ഥലങ്ങളിലും, ഇന്ത്യയിലും, ഓൾ ഓവർ ദ വേൾഡ് ഉണ്ട്. അവരുടെ ഒരു മോട്ടോ എല്ലാവർക്കും ആരോഗ്യം. നമ്മളുടെ ഇന്ന് ഒരു പൈസ പോലും ഇടാകുന്നില്ല. എല്ലാവർക്കും വന്ന് ഓപ്പൺ എയറിൽ യോഗ ചെയ്യാം. അതെ, ഫ്രഷ് എയറിൽ, അതെ അതെ, ഫ്രഷ് വായു ശ്വസിച്ചുകൊണ്ട് യോഗ ചെയ്യാം. അതെ, ഇവിടെ എല്ലാവർക്കും ആരോഗ്യം കിട്ടും. ഇവിടെ പലപ്പോഴും ആൾക്കാർ ക്ലോസ്ഡ് റൂമിലും, അതെ അതെ, ക്ലോസ്ഡ് റൂമിലും നമ്മള് ഒരു എക്സർസൈസും ഇല്ല, അതെ, ടെൻഷൻ പിടിച്ചാണ് ചെയ്യുന്നത്. അതും ഒരു മണിക്കൂർ, ആ ഒരു മണിക്കൂറിൽ തീരണം. എങ്ങനെയാണ്, നമ്മള് ജോലി കഴിഞ്ഞ് ഇപ്പം സോഫയിൽ വന്നിരുന്ന് ഞാൻ വളരെ ടയേർഡായ ഒരു മണിക്കൂർ എന്നാ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആ റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ ഈ യോഗയ്ക്ക് പോയ നമ്മളവർക്കും ടയേർഡായിരുന്നു. പക്ഷെ നമ്മള് ചെയ്ത് ജോലി യോഗ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് ആ ഒരു 1 hour കഴിയുമ്പം കിട്ടുന്ന എനർജി ധാരാളമാണ്. വളരെയധികം നമുക്ക് പറയാൻ പറ്റില്ല. അതെ അതെ അതെ. ഓക്കെ, അപ്പം ജോസ് തോമസ് ഈ ആന്റി പറഞ്ഞ ഒരു ഉത്തരം കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ് ഓഫ് യോഗ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്, അതല്ലാതെ അവർക്കൊരു വെബ്സൈറ്റും ഉണ്ട്, എവിടെ ഒക്കെ ഉണ്ടെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഷാർജയിൽ, ദുബായിൽ തന്നെ പലയിടത്തും ഉണ്ട്. ഓക്കെ, അപ്പം ആ വെബ്സൈറ്റിൽ പോയാൽ ഇതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം പലപ്പോഴും ആന്റി പറഞ്ഞു, ഇപ്പൊ സമയമില്ലാത്ത ഒരു ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ട് നമുക്ക് സമയമില്ല ഒന്നിനും. ആന്റി നേരത്തെ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പലരും വിചാരിക്കും നമ്മൾ ഒരു ക്ലാസ്സിൽ പോയി യോഗ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇന്റർനെറ്റിലും എല്ലായിടത്തും ആപ്സിലും ഒക്കെ യോഗ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു യോഗ പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു ടീച്ചറിന്റെ അടുത്ത് പോയി തന്നെ പഠിക്കണോ? അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ട്രെയിനറുടെ കീഴിൽ ആദ്യമായി യോഗ അഭ്യസിക്കുന്ന, അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലോ ഒരു തുറസായ സ്ഥലത്തോ നമ്മൾ മുറിയിലൊക്കെ നടത്തുവാണെങ്കിൽ ജന ഒരു വായു സഞ്ചാരമുള്ള മുറിയിൽ തന്നെ ഇരുന്ന് നമുക്ക് ട്രെയിൻഡ് ആയ ആദ്യമേ ഒരു ട്രെയിനറുടെ കീഴിൽ അഭ്യസിക്കുക. കാരണം അതിന് അതിന്റെ നല്ലതായിട്ടുള്ള ഫലങ്ങൾ കിട്ടണമെങ്കിൽ നമ്മുടെ ഇന്ന് ഒരു വെറുതെ ജിമ്മിലും പലയിടത്തും പോകണ്ട, നമ്മുടെ വണ്ണം കുറയ്ക്കാനും ഒന്നും പോകണ്ട, ഓടി നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിന് ശാന്തത കിട്ടും, അതൊപ്പം ശരീരത്തിനും ബലം കിട്ടുകയും ചെയ്യും. അതുപോലെ ആത്മീയ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ ഇപ്പം യോഗ നമ്മൾ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തിട്ട് പെട്ടെന്ന് അത് നിർത്തുവാണെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തിയ പലപ്പോഴും ആൾക്കാർ പറയും എന്റെ വണ്ണം വീണ്ടും തിരിച്ചു വരുമോ, അങ്ങനെയാ? ഒരിക്കലും ഇല്ല. നമ്മൾ നിർത്തിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് ഇപ്പം നാട്ടിൽ പോയി കഴിഞ്ഞ് നമ്മൾക്ക് പലപ്പോഴും അത് ചെയ്യാനായിട്ട് പറ്റിയില്ലെന്ന് വരിക. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ചെയ്യുമ്പോഴത്തേന് കുറച്ച് ഒരു ശകലം ബുദ്ധിമുട്ടുണ്ടാവും. വീണ്ടും നമ്മൾ ചെയ്ത് നമ്മുടെ രക്തയോട്ടം എല്ലാം കൂടുതലാക്കുമ്പോഴത്തേനും അത് ശരിയായു. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുകയാണ് മാം. ഇത് താരയാണ് അയച്ചിരിക്കുന്നത് ദുബായിൽ നിന്ന്. അപ്പം താങ്ക്സ് പറഞ്ഞിട്ടാണ് അയച്ചിരിക്കുന്നത് ഫോർ ഷെയറിംഗ് ദ ഇൻഫർമേഷൻ ഓൺ യോഗ. കാരണം ആസ് അവർ പ്ലാൻ ഇട്ടിരിക്കുകയാണ് യോഗയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനെപ്പറ്റി പറഞ്ഞതിന് വളരെ നന്ദി എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്നു. അതുപോലെ വേറൊരു ചോദ്യം ഇതിന് ചോദിച്ചിരിക്കുന്ന താര, ഇൻ യോഗ ഇസ് ദർ എനി വേ ടു ഇൻക്രീസ് വെയിറ്റ്? ചില നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് ഒന്നും ശരിക്ക് വർക്ക് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമ്മള് ചിലപ്പം നമ്മുടെ ന്യൂട്രീഷൻ നമ്മൾ കഴിക്കുന്ന ഒരു ചേഞ്ച് വരും. അപ്പൊ നമ്മള് യോഗ ചെയ്യുമ്പോ പല ആസനങ്ങളും ചെയ്യുമ്പോ നമ്മുടെ രക്തം ഇല്ലാത്തടുത്ത സ്ഥലങ്ങളിലേക്കെല്ലാം രക്തം ചെന്ന് നമ്മളുടെ പുതിയ ഹോർമോൺസ് എല്ലാം, നല്ല ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയാണ് രോഗങ്ങൾ ഇല്ലാതാക്കുക. അതുപോലെ വണ്ണം നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യും, വണ്ണം വയ്ക്കാനായിട്ടും ഒക്കെ സഹായിക്കും. നമ്മുടെ ന്യൂട്രീഷൻ, നമ്മുടെ ഫുഡ്
സാധാരണ നമ്മുടെ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ധാതു ലവണങ്ങൾ ഫാറ്റ്സ് ഇതെല്ലാം ആണല്ലോ ആവശ്യം അതെല്ലാം ആവശ്യത്തിന് ഈ ഹോർമോൺ വർക്ക് ചെയ്ത് ഉപകാരപ്പെടും ഓക്കെ അപ്പം വെയിറ്റ് കൂട്ടാനും നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും ഓൾറൈറ്റ് അപ്പം താര ഈ ഒരു ഉത്തരം കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഓൾറൈറ്റ് അപ്പം നമ്മൾ യോഗയെപ്പറ്റി താങ്ക് യു താര യാ താങ്ക്സ് എ ലോട്ട് ഓൾറൈറ്റ് അപ്പം യോഗയെപ്പറ്റി പറയുമ്പോൾ ആൻറ്റി വാട്ട് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്തിനാണ് നമ്മൾ യോഗ ചെയ്യുന്നത് വേറെ സ്ട്രെച്ചിങ് എക്സസൈസ് ഇഷ്ടംപോലെ ഉണ്ട് ലൈക്ക് എറോബിക്സ് ഉണ്ട് അതല്ലാണ്ട് വേറെ എക്സസൈസ് അപ്പം യോഗയും മറ്റു രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് പ്രോഗ്രാംസും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാം വ്യത്യാസം യോഗ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും ഒപ്പം സ്പിരിച്വൽ അവേക്കനിങ്ങും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ നമ്മുടെ ബോഡി സ്ട്രെങ്തൻ ചെയ്യും നമ്മുടെ സ്ട്രെസ് ഇല്ലാതാവും അത് മറ്റുള്ള ഒരു എക്സർസൈസിൽ നമുക്ക് കിട്ടുന്നതല്ല ശാരീരികവും മാനസികവും ആയുള്ള ഒരു എക്സർസൈസ് വേറെ ഒന്നിലും ഇല്ല നമ്മൾക്ക് ജിമ്മിൽ പോയാൽ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോയാൽ അല്ലെങ്കിൽ വാക്കിങ്ങിന് പോയാൽ നമ്മുടെ കാലുകൾക്ക് ബലം കിട്ടും അതങ്ങനെയല്ല ശരീരത്തിന് മാത്രമായിട്ട് മെന്റലിയാണ് യോഗ നല്ലതാണ് അല്ലേ മനസ്സിനും കൂടെ അതൊരു റീജുവിനേഷൻ ഓൾറെഡി നമുക്ക് വേറൊരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ആരാ സംസാരിക്കുന്നേ ഉറക്ക സംസാരിക്കോ പേര് പറയോ ഒന്നുകൂടെ നിഷാ ഓക്കെ ചോദിച്ചോളൂ മാമിനോട് ചോദിച്ചോളൂ നിഷാ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ അപ്പൊ അതിന് യോഗയിൽ എന്തെങ്കിലും അതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ തുടർച്ചയായിട്ട് മെഡിറ്റേഷൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടും അതായത് മെഡിറ്റേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ നമ്മുടെ ഇളകി കിടക്കുന്ന മനസ്സിനെയെല്ലാം സ്വസ്ഥമായിട്ട് കിടത്തി നമ്മൾ ഒരു പ്രത്യേക ഒരു പോയിന്റിലോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ കൗണ്ട് ചെയ്യുകയോ ഒക്കെ ചെയ്ത് നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾക്ക് കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും ഓക്കേ നിഷ താങ്ക്സ് എ ലോട്ട് ഓക്കേ താങ്ക് യു ഓക്കെ നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുകയാണ് മാം ലിസ ആണ് അയച്ചിരിക്കുന്ന അലയിൽ നിന്ന് ഇത് നമ്മൾ യോഗ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഡയറ്റ് ഫോളോ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് അതുപോലെ യോഗ സെഷന് വേണ്ടി താങ്ക്സ് പറഞ്ഞ് മെയിൽ അയച്ചിട്ടുണ്ട് അതുപോലെ ഡയറ്റ് എന്തെങ്കിലും ഫോളോ ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഡയറ്റും കൂടെ ഇതിന്റെ കൂടെ ഫോളോ ചെയ്യുന്ന മിക്കവരും ഈ ആസനകൾ ചെയ്യുന്നത് നമ്മുടെ വണ്ണം കുറയ്ക്കാനും ഇടവണ്ണം കുറയ്ക്കാനും നടുവിന് ബലം കൂട്ടാനും ഇതെല്ലാം നമ്മുടെ ഫുഡും അതിനകത്ത് നോക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മൾ യോഗയിൽ പറയുവാണെങ്കിൽ പദാജ്ഞലിയാണ് ഈ യോഗയുടെ ഈ ക്രോഡീകരിച്ച് തന്നിരിക്കുന്നത് അതിൽ നമ്മൾ ഫോളോ ചെയ്താണ് 8 സ്റ്റെപ്പുകളുണ്ട് അതിനെ ഫോളോ ചെയ്താണ് നമ്മൾ ഈ യോഗാസനങ്ങളെല്ലാം ചെയ്യുന്നത് അവര് പറയുന്നത് വെജിറ്റേറിയൻ ഫുഡാണ് നല്ലത് പ്രത്യേകിച്ചും ആൽക്കലൈൻ ആയിട്ടുള്ള ഫുഡ് ഫൈബറസ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കുന്ന അങ്ങനെയാണല്ലോ പണ്ടത്തെ മഹർഷിമാരും മുനികളും മുനിയാണ് ഒരു പതാഞ്ജലി എന്ന് പറയുന്ന ഒരു മഹർഷി മുനിയാണ് ഇത് ക്രോഡീകരിച്ചത് അതിനെ ഫോളോ ചെയ്താണ് നമ്മൾ ഈ യോഗ ചെയ്യുന്നത് അഷ്ടാംഗ യോഗ അതുകൊണ്ട് ഡയറ്റ് ഒരു പ്രധാന പിന്നെ മാംസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ അത് ലിമിറ്റഡ് ആയിട്ട് ഒത്തിരി കഴിക്കാതെ കുറച്ച് ആവശ്യത്തിന് കഴിക്കുക ലിമിറ്റഡ് ആയിട്ട് കഴിക്കുക ആവശ്യത്തിന് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഫുഡും കൂടെ നോക്കി ആസനകൾ ചെയ്തുകൊണ്ടേ ഉള്ളൂ നമ്മൾക്ക് അതിന്റെ നല്ല ഫലം ഉണ്ടാകത്തുള്ളൂ ലിസ ഈ ഒരു ഉത്തരം കേട്ടു എന്ന് വിശ്വസിക്കുന്നു ഓൾറൈറ്റ് അപ്പൊ യോഗയിലോട്ട് നമ്മൾ തിരിച്ചു വരികയാണ് യോഗ ഇപ്പം ഫുഡിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് യോഗ ക്ലാസ്സിനൊന്നും പോകല്ല അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമുക്ക് യോഗ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ട് യോഗ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഉടനെ തന്നെ യോഗ ചെയ്യുന്ന എപ്പോഴും നമ്മൾ ഹെവി ഫുഡ് കഴിക്കുവാണെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞോളൂ യോഗ ചെയ്യാവുള്ളൂ കാരണം ഇത് നമ്മുടെ ഡൈജഷനെ ബാധിക്കും അത് കഴിഞ്ഞ് നമ്മൾക്ക് അതുപോലെ ഇതിനകത്ത് നല്ലപോലെ കുനിയുകയും വളയുകയും കമന്ന് കിടക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുകയില്ല അതുകൊണ്ട് ലൈറ്റ് ഫുഡാണെങ്കിൽ 2 മണിക്കൂർ മുന്നേ അങ്ങനെ വെള്ളമാണേലും വെള്ളം കുടിക്കുന്നതാണേലും 2 മണിക്കൂർ മുന്നേ പാടുള്ളൂ ഓക്കെ അത് അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷനെ ബാധിക്കും
വേറൊരു ബ്രേക്കിന് സമയമായിരിക്കുകയാണ്. വീഡിയോയിൽ വീണ്ടും ഒരു ബ്രേക്കാണ്. ബ്രേക്ക് കഴിഞ്ഞു വന്ന് കൂടുതൽ യോഗയെ കുറിച്ച് നമുക്ക് നമ്മുടെ ഇന്നത്തെ യോഗ ട്രെയിനറോട് ചോദിച്ചറിയാം. അപ്പം സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.